അപർണ കെ. അപർണ തൃശൂർ സ്വദേശിനിയായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. യൂട്യൂബിൽ 20,000-ലേറെ വ്യൂസ് കിട്ടിയ കൗടില്യ ദ റൈസ് ഓഫ് സാപ്പിയൻസ് എന്ന പ്രസന്റേഷനിലൂടെ യുക്തിവാദ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയ മിടുമിടുക്കി. അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ എന്ന സമവാക്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുടുംബസങ്കല്പത്തെ പുനഃപരിശോധിക്കുകയാണ് മാറുന്ന കുടുംബ സമവാക്യങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രസന്റേഷനിലൂടെ. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. എൻ്റെ പേര് അപർണ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം കുടുംബ സമവാക്യങ്ങൾ മാറുമ്പോൾ എന്നതാണ്. അമേച്ചറായ എനിക്ക് ഇങ്ങനൊരു വേദി തന്ന എസൻഷ്യ 2017-ൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ പ്രസൻറ്റേഷനിലേക്ക് കടക്കുകയാണ്. കുടുംബ സമവാക്യങ്ങൾ മാറുമ്പോൾ എന്താണ് കുടുംബം? വാട്ട് ഈസ് ഫാമിലി? പഴയ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-50 വർഷം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ, കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മാച്ചൻ മാത്രമല്ല, അമ്മൂമ്മ, മുത്തശ്ശൻ, അമ്മാവൻ, അമ്മായി, അങ്ങനെ കസിൻസ്, അങ്ങനെ വലിയൊരു ഒരു സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആയിരുന്നു കുടുംബം. നമ്മുടെ ജീവിതം മാറി, മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളും മാറി. ഇപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരമ്മയുണ്ടാവും, ഒരച്ഛനുണ്ടാവും, 2-3 കുട്ടികളുണ്ടാവും. ആ ലെവലിലേക്ക് മാറി. കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഹെട്രോസെക്ഷൽ 2-പാരന്റ് ഫാമിലി. ഒരു പുരുഷൻ, ഒരു സ്ത്രീ, അവർക്കുണ്ടാകുന്ന 1-2 കുട്ടികൾ. ഈ രീതിയിലേക്കാണ് നമ്മുടെ കുടുംബ സമവാക്യം ഇപ്പോൾ ചെറുതായത്. ഇതല്ലാതെ 2 തരം കുടുംബങ്ങളുണ്ട്. നമുക്ക് ഫെമിലിയർ അല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ അൺകൺവെൻഷണൽ എന്ന് നമ്മൾ വിളിക്കാവുന്ന കുടുംബങ്ങൾ. സിംഗിൾ പാരന്റ് അഡോപ്റ്റീവ് ഫാമിലി. അവിവാഹിതരായ അല്ലെങ്കിൽ വിഡോഡായ, ഡിവോഴ്സ്ഡായ ഒരു വ്യക്തി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക. അതായത് ആ കുഞ്ഞിന് ഒരു പാരൻ്റേ ഉണ്ടാവുള്ളൂ, ഒരു മാതാവോ ഒരു പിതാവോ. അതാണ് സിംഗിൾ പാരൻ്റ് അഡോപ്റ്റീവ് ഫാമിലി. നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച്, വളരെ റെയറായിട്ടൊരു സംഭവമാണ്. അതെങ്കിലും നിയമം മൂലം അനുവദിക്കപ്പെട്ടതാണ് സിംഗിൾ പാരൻ്റ് അഡോപ്റ്റീവ് ഫാമിലി. രണ്ടാമത് പറഞ്ഞത് ഈ ഒരു അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കാത്തതും ഇനിയൊരു കുറച്ച് വർഷത്തേക്കെങ്കിലും സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഹോമോസെക്ഷൽ അഡോപ്റ്റീവ് ഫാമിലി. LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുക്കുക. നമ്മുടെ നാട്ടിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 377 പ്രകാരം ഹോമോസെക്ഷുവാലിറ്റി ഒരു ക്രൈമായി നിലനിൽക്കുന്നിടത്തോളം കാലം പാരൻറ്റിങ്ങിനുള്ള LGBT കമ്മ്യൂണിറ്റിയുടെ റൈറ്റ് ടു പാരൻറ്ഹുഡാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നിഷേധിക്കപ്പെടുന്നത്. പക്ഷെ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ ഇതും ഒരു പോസിബിലിറ്റിയാണ്. ഈ ഒരു ഓവർവ്യൂവിലാണ് കുടുംബ സമവാക്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനു മുമ്പ് കുടുംബം എന്നത് ഒരു ജനറൽ സെൻസിലെടുക്കാം. നമുക്ക് ദൂരെ നിന്ന് നോക്കാം എന്താണ് കുടുംബം. നമ്മൾ 3 ഡയമെൻഷനിൽ കുടുംബത്തെ കാണുകയാണ്. കുട്ടികൾ, മാതാപിതാക്കൾ, സമൂഹം. ഈ 3 ഡയമെൻഷനിൽ വേണം കാണാൻ. പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് 1 ഡയമെൻഷൻ കൂടെ ഇതിൻ്റെ ഇടയിൽ വരും. ഇതൊരു സബ്സെറ്റ് മാത്രമാവും. കാരണം പണ്ട് സമൂഹത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ കൂടെ, നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് പാരൻസിന് ബേർഡൻ കുറവാണ്. കാരണം ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ ചെല്ലാൻ, സംസാരിക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ തലയിലായിരുന്നില്ല ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ വളരെയധികം ചുരുങ്ങി. ഈ അച്ഛൻ, അമ്മ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഒരു നല്ല കുടുംബാന്തരീക്ഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കുട്ടിയും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധം, കുട്ടിയും സമൂഹവും തമ്മിലുള്ള ബന്ധം, സമൂഹവും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിൻ്റെ ആകത്തുകയാണ് ഒരു നല്ല കുടുംബം എന്ന് പറയുന്നത്. പഴയ പോലൊരു എക്സ്റ്റേണൽ ഫാക്ടർ ഇവിടെ വരുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ അൺകൺവെൻഷണൽ ഫാമിലികളിലേക്ക് ഞാനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. ഒരു വേദികളിലും കേരളത്തിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കാത്തൊരു വിഷയമായതുകൊണ്ടാണ് ഇതെടുക്കാമെന്ന് തീരുമാനിച്ചത്. ആദ്യത്തെ കഥ, ആദിത്യ തിവാരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ദിവസം അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായി ഒരു ഓർഫനേജിൽ പോകുന്നു. അദ്ദേഹം അവിവാഹിതനാണ്, 26 വയസ്സ്, ഒരു IT എൻജിനീയറാണ്. അവിടെ ഓർഫനേജിൽ ഒരു മൂലയിൽ ഒരു ചെറിയ ആൺകുട്ടി ആരോടും സംസാരിക്കാതെ കളിക്കാതെ ഇരിക്കുന്നു. അദ്ദേഹം ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, ആ കുട്ടിയുടെ കയ്യിൽ പിടിക്കുന്നു. ആ കുട്ടി ആ കൈ വിടുന്നില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമോ എന്തോ ഒരു മാറ്റം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അദ്ദേഹം ഈ അഡോപ്ഷൻ ഏജൻസിയോട്, അവിടുത്തെ ഓർഫനേജിലുള്ളവരോട് ചോദിക്കുന്നു ഈ കുട്ടിയെക്കുറിച്ച്. അദ്ദേഹം അറിയുന്നു ഈ കുട്ടി ഡൗൺ സിൻഡ്രോം എന്ന കണ്ടീഷനുള്ള ഒരു കുട്ടിയാണ്. ആയതിനാൽ ആ കുട്ടിയെ ദത്തെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ആദ്യത്തെ മനസ്സ് ഭയങ്കരമായിട്ട് ഒലഞ്ഞു. അദ്ദേഹം ഈ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അഡോപ്ഷൻ ഏജൻസി തന്നെയും അദ്ദേഹത്തെ എതിർത്തു, നിയമവും അദ്ദേഹത്തെ എതിർത്തു. കാരണം അന്ന് 30 വയസ്സില്ലാതെ ഒരാൾക്ക് ദത്തെടുക്കാൻ കഴിയില്ല, ഒരു സിംഗിൾ പാരന്റിന്. അങ്ങനെ 1.5 വർഷക്കാലത്തെ നിയമയുദ്ധത്തിനൊടുവിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞത് വകവയ്ക്കാതെ ആദിത്യ തിവാരി മുന്നിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ ഏറ്റവും ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അഡോപ്റ്റീവ് പാരന്റായി മാറുകയാണ്. എന്താണ് റിസൾട്ട്? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ഒരു വ്യക്തി സമൂഹത്തിൻ്റെ പോപ്പുലർ നോഷനെതിരെ നീങ്ങിയപ്പോൾ കിട്ടിയത് ഒരു കുട്ടിക്കൊരു ജീവിതമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. ആ കുട്ടി ഒരു ചികിത്സയും ലഭിക്കാതെ ഓർഫനേജ് ജീവിച്ച കുട്ടി ഇന്ന് വളരെയധികം ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു. തിവാരിയെ പോലെയുള്ള വ്യക്തികൾ നമുക്ക് നല്ലൊരു എക്സാമ്പിളാണ് എന്ന് പറയാം. അടുത്ത കഥ നടക്കുന്നത് ഇന്ത്യയിലല്ല, ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലൊരു സ്ഥലത്താണ്. ലിൻ, എമ്മ എന്ന പേരുള്ള 2 സ്ത്രീകൾ, അവർ ലെസ്ബിയൻ കപ്പിളാണ്. അവരുടെ നാട്ടിലെ നിയമപ്രകാരം അവർക്ക് വിവാഹം കഴിക്കാം. വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു. അവരൊരു ഏജൻസിയെ ചെല്ലുന്നു, അവർ കൗൺസിലിംഗ് നടത്തുന്നു. അവരാദ്യം ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നു, ഓക്കെ, ഒരു കുട്ടിയെ വളർത്താനുള്ള എന്താ പറയുക പക്വത നിങ്ങൾക്കുണ്ട്, നമുക്കിത് ആലോചിക്കാം. സന്തോഷപൂർവ്വം അവർ ഈ വിഷയം ചെന്ന് തൻ്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയുന്നു. സാധാരണ ഒരു വിവാഹം കഴിഞ്ഞൊരു ദമ്പതിമാർ നമ്മുടെ അടുത്ത് വന്ന് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ കൺഗ്രാജുലേഷൻസ് പറയുന്നു. അങ്ങനൊരു അനുഭവമല്ല അവർക്ക് ഉണ്ടായത്. അൾട്ടിമേറ്റ് ബാക്ക്ലാഷാണ് അവർ നേരിടേണ്ടി വന്നത്. ഫാമിലി വാല്യൂസിനെ കുറിച്ച് കുറേ പേര് പറഞ്ഞു, ദൈവഹിതത്തിനെതിരാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഗേ ലൈഫ് സ്റ്റൈലിലേക്ക് കുട്ടികളെ മാറ്റുകയാണെന്ന് അവർ ആരോപിച്ചു. ഇങ്ങനെ അവരുടെ ഫെർട്ടിലിറ്റിയും അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് അവർ ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവരെ ഒരുപാട് ടോർച്ചർ ചെയ്തു. എന്നിരുന്നാലും ലിന്നും എമ്മയും പിന്മാറാൻ തയ്യാറായില്ല. ആ നാട്ടിലെ നിയമം അവരെ സഹായിച്ചു എന്നതും കൂടെ കറക്റ്റായിട്ട് പറയണം. ഏജൻസി അവർക്ക് കുട്ടിയെ കൊടുത്തു. ഇപ്പം ആ കുഞ്ഞിന് 14 വയസ്സുണ്ട്. സ്റ്റീവൻ ഇപ്പം സന്തോഷമായി തൻ്റെ 2 അമ്മമാരുടെ കൂടെ ജീവിക്കുന്നു. ഇനി മൂന്നാമത്തൊരു കഥ. താര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഓസ്ട്രേലിയയിൽ നിന്ന് കംബോഡിയയിലേക്ക് ഒരു ട്രിപ്പിനായിട്ട് ചെല്ലുന്നു. അവരുടെ കയ്യിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. അപ്പോൾ കംബോഡിയയിലെത്തി അവിടുത്തെ ദാരിദ്ര്യം കാണുമ്പോൾ അവരുടെ മനസ്സലിയുന്നു. അവിടെ അടുത്തൊരു അനാഥാലയത്തിൽ അവർ പോകുന്നു. അപ്പോൾ ആ കുട്ടികൾ ഭയങ്കര മോശം കണ്ടീഷനിലാണുള്ളത്. ആ കുട്ടികൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, ബുക്കുകൾ ഒക്കെ കൊടുക്കുന്നു. അവരുടെ കൂടെ താമസിക്കുന്നു. അവരുടെ കൂടെ ഡെന്റിസ്റ്റിൻ്റെ കൂടെ പോകുന്നു. അധികം വൈകാതെ താര തിരിച്ചറിയുന്നു താര കൊടുക്കുന്ന സാധനങ്ങളൊന്നും കുട്ടികൾക്ക് എത്തുന്നില്ല. അതാ ഓർഫനേജിൻ്റെ ഡയറക്ടർ എംബസൽ ചെയ്യുകയാണെന്നും ഈ കുട്ടികളെ പണമുണ്ടാക്കാനൊരു ഉപാധിയായി അയാൾ ഉപയോഗിക്കുകയായിരുന്നുവെന്നും മാത്രമല്ല ശാരീരികവും ലൈംഗികവുമായി ആ കുട്ടികളെ ചൂഷണം കൂടി ചെയ്യുകയാണെന്ന് താര മനസ്സിലാക്കി. ടൂറിസ്റ്റുകളും വളണ്ടിയർമാരും വരുന്നൊരു സ്ഥലത്ത് കുട്ടികൾക്ക് ഓർഫനേജുകൾ ഉണ്ടാക്കുന്നത് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നും താര വളരെ വേദനയോടെ മനസ്സിലാക്കി. തൻ്റെ കൂട്ടുകാരുടെ സഹായത്തോടെ ഈ കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്ത് താര സ്വന്തമായി ഒരു ഓർഫനേജ് തുടങ്ങി അവിടെ അവരെ താമസിപ്പിച്ചു. കഥ ഇത്രയായപ്പോൾ നമ്മൾ താരയെക്കുറിച്ച് നല്ലൊരു ബഹുമാനം നമുക്ക് തോന്നി. താരയ്ക്കും താരയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ റിയാലിറ്റി താരയുടെ മുന്നിൽ വീണ്ടും തുറന്നു. ഈ അനാഥരെന്ന് വിളിക്കപ്പെടുന്ന കുട്ടികളിൽ 80% പേരും അനാഥരല്ല. ഇൻ ദ റിയൽ സെൻസ് അവർക്ക് അവരുടെ അമ്മ ആരാണെന്നറിയാം, അച്ഛൻ ആരാണെന്നറിയാം, അവർക്ക് കുടുംബമുണ്ട്, അവരുടെ സഹോദരങ്ങൾ എവിടെയൊക്കെയോ ജീവിക്കുന്നുമുണ്ട്. ദാരിദ്ര്യം മൂലം, പട്ടിണി മൂലം, യുദ്ധങ്ങൾ മൂലം തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്ന കുട്ടികളാണ് 80% അനാഥരെന്ന് വിളിക്കപ്പെട്ട് പല അനാഥാലയങ്ങളും നടക്കുന്നത്. നമ്മുടെ നാട്ടിലും പലയിടത്തും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതും താരയ്ക്ക് പെട്ടെന്നുണ്ടായ ആ ഒരു സന്തോഷത്തിന് ശേഷം താര അത് വല്ലാതെ വേദനിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് കിഡ്സ് എന്ന് നമുക്ക് അവരെ ഇനി മുതൽ വിളിക്കാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് കിഡ്സിൻ്റെ പ്രശ്നം? ലോകത്തെ ഏറ്റവും നല്ല അനാഥാലയത്തിന് പോലും, ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസ് ഉള്ള ഓർഫണേജിന് പോലും ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമോ സ്നേഹമോ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികൾ നോ മാറ്റർ അവർക്ക് എന്ത് കിട്ടിയാലും ഡെവലപ്മെൻ്റൽ ഡിലേസും അറ്റാച്ച്മെൻറ്റ് ഡിസോർഡേഴ്സും കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇപ്പോൾ താരയുടെ NGO ചെയ്യുന്നത് ഓർഫണേജ് അവർ നിർത്തി ഈ കുട്ടികളെ അവരവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വിട്ടു. ദാരിദ്ര്യത്തിലുള്ള ആ കുട്ടികളുടെ പാരൻസിനെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് കടത്താനായിട്ട് ശ്രമിച്ചു. ഇനി നമുക്ക് തിരിച്ച് ഇന്ത്യയിലെ കണ്ടക്സിലേക്ക് വരാം. ഈ മൂന്ന് കഥകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മൂന്ന് ഐസൊലേറ്റഡ് ഇവൻറ്റ്സ് ആയി തോന്നാമെങ്കിൽ തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ ഇവൻറ്റ് ഫാമിലി പ്രഷറോ സൊസൈറ്റൽ പ്രഷറോ അതോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിയും ഫേസ്ബുക്കിൽ നല്ലൊരു ഹണിമൂ പ്രീ മാരേജ് ഷൂട്ട് ഇട്ടു, അപ്പം ഞാനൊരു കല്യാണം കഴിക്കാം, അങ്ങനെ അങ്ങനെ എന്തോ ഒരു ഫ്ലിംസി റീസണിൻ്റെ പേരിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ഒരു ജനത, അതായത് മാരേജ് ഒരു നെസസിറ്റിയായി കാണാത്തൊരു ജനത നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഓൾദോ എ മൈനോറിറ്റി, പലരും വിവാഹം എന്നത് ലൈഫിൽ അൾട്ടിമേറ്റ് എയിം അല്ലാത്തവരുണ്ട്. അങ്ങനൊരു ജനതയുണ്ട്. അവരെ സൊസൈറ്റൽ പ്രഷർ വിവാഹത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പ് സെക്ഷൽ മൈനോറിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന LGBT കമ്മ്യൂണിറ്റി, അവരുടെ സസ്റ്റൻസ് പോലും നിയമം മൂലം അവഗണിക്കുന്ന ഒരു ഒരു നാട്ടിൽ അവരുടെ റൈറ്റ് ടു പാരൻറ്ഹുഡ് എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മൂന്നാമത്, ഇത്രയ്ക്കധികം കുട്ടികൾ കുടുംബങ്ങളിൽ നിന്നും ദാരിദ്ര്യം മൂലം പുറത്തേക്ക് തള്ളപ്പെടുന്ന ഒരു നാട്ടിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പോകാൻ എവിടെയാണ് ഒരിടം? ഈ മൂന്ന് ഐസൊലേറ്റഡ് ഇവൻസിനെ ഒരുമിച്ച് കണ്ടാൽ കുടുംബ സമവാക്യം എന്നത് ഒരു പുതിയ സമവാക്യമായി എഴുതാൻ നമുക്ക് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കുടുംബം എന്നത് ജനറലി പറയാം. ആദ്യത്തെ സപ്പോർട്ട് സിസ്റ്റം, പിന്തുണ. ഞാൻ പറഞ്ഞു പഴയ കാലത്ത് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് പറഞ്ഞില്ല, ഇത് എക്സ്പ്ലിസിറ്റ്ലി ഉണ്ട്. കാരണം ഈ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് കുട്ടിയെ വളർത്തുന്നതിൽ ഒരു ഘടകം മാത്രമാണ്. കുടുംബം, കുടുംബത്തിൻ്റെ സാഹചര്യം, കുടുംബത്തിലെ മറ്റാൾക്കാർ, അതുപോലെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതിൽ ഒരാൾ ആസ്പത്രി കൊണ്ടുപോകണമെങ്കിൽ ഷെയർ ചെയ്യാം, ആരും ലീവ് എടുത്തിരിക്കണ്ട. ഇന്നങ്ങനെയല്ല. നല്ലതിനോ ചീത്തയ്ക്കോ അറിയില്ല. നമ്മുടെ ജീവിതം മാറി, നമ്മുടെ ജീവിതങ്ങൾ കുഞ്ഞായി, നമ്മൾ ന്യൂക്ലിയർ ആയി. അപ്പോൾ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമായി മാറി നമുക്ക്. എന്താണ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്തുണ. മാതാപിതാക്കളാവാം, കൂട്ടുകാരാവാം, ബന്ധുക്കളാകാം, അയൽക്കാരാവാം, ടെക്നോളജി ആവാം. ഒരു CCTV ക്യാമറയും ഒരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഇതാണ് സപ്പോർട്ട് സിസ്റ്റം. സപ്പോർട്ട് സിസ്റ്റം പുറത്തുനിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ആ സാഹചര്യം നല്ലതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയൂല. അപ്പോൾ അതാണ് ആദ്യത്തെ ഫാക്ടർ. രണ്ടാമത്തെ ജോലി. പ്രവൃത്തി സമയം നോക്കണം, യാത്രാ സമയം നോക്കണം, ഉറക്കം എത്ര നേരമെന്ന് വേണം, ഷിഫ്റ്റ് നോക്കണം. ഇപ്പോൾ IT-ലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഷിഫ്റ്റ് നോക്കണം. വരുമാനം, കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള വരുമാനം, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള വരുമാനം, അവർക്ക് സംരക്ഷണം കൊടുക്കണം. ഈ സംരക്ഷണം കൊടുക്കുന്നത് വീട്ടിൽ മാത്രമല്ല, മിക്കവാറും കുടുംബങ്ങളിൽ ചെറിയൊരു കുട്ടി ഉണ്ടെങ്കിൽ നാനിയെ വരുത്തുന്ന കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്രഷിലാക്കുന്ന കുടുംബങ്ങളുണ്ട്, ഡേ കെയറിൽ കൊണ്ടാക്കുന്ന കുടുംബമുണ്ട്. അതും സംരക്ഷണം തന്നെയാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ അടുത്ത് ഡേ കെയർ തപ്പണ ആൾക്കാരുണ്ട്. ഇപ്പം നിയമം മൂലം ജോലി സ്ഥലത്ത് തന്നെ ക്രഷ് ഫെസിലിറ്റി കൊടുക്കണമെന്നുണ്ട്. 20 പേരിലോ മറ്റോ കൂടുതൽ ജോലിക്കാർ, എംപ്ലോയീസ് ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ഘടകങ്ങൾ. ഇവിടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു റോളിന് പ്രസക്തിയില്ല. പാരൻ്റ് എന്ന റോളേ ഉള്ളൂ. ഈ പാരൻറ്റിന് സപ്പോർട്ട് സിസ്റ്റം വേണം. അത് സിംഗിൾ പാരൻ്റ് ആണെങ്കിലും, ഹോമോസെക്ഷൽ പാരൻസ് ആണെങ്കിലും, ഹെട്രോസെക്ഷൽ 2 പാരൻറ് ഫാമിലീസ് ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അവിടെ ബാധകമാണ്. ഇനി അഡോപ്ഷനെ കുറിച്ചുള്ള കുറച്ച് നിയമങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട്, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, പാഴ്സീസ് ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ ഹിന്ദു അഡോപ്ഷൻ മെയിൻ്റനൻസ് ആക്ട് പ്രകാരമാണ് അവരുടെ വ്യക്തി നിയമങ്ങൾ പോകുന്നത്. അത് പ്രകാരം ദത്തെടുക്കാൻ കഴിയും. സിംഗിളായിട്ടുള്ളൊരു വ്യക്തിക്കും വിവാഹിതരായൊരു കപ്പിളിന് ഓൾറെഡി ബയോളജിക്കലി ഉള്ളൊരു കുട്ടിയുടെ ജെൻഡർ അല്ലാത്ത ഓപ്പോസിറ്റ് ജെൻഡറായൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയും. ഇങ്ങനെ പല നിയമങ്ങളും ഇപ്പോൾ റിലാക്സ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ നീഡ്സ് കിഡ്, അതായത് ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലത്തെ കണ്ടീഷൻസ് ഉള്ള കുട്ടികളെയാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് കുട്ടികൾ രണ്ടോ മൂന്നോ കുട്ടികൾ ഓൾറെഡി ഉണ്ടെങ്കിലും ദത്തെടുക്കാൻ അവർ അനുവദിക്കും. ഇവിടെ ദത്തെടുക്കുന്ന വ്യക്തി പാരൻ്റാണ്, എല്ലാ അർത്ഥത്തിലും അച്ഛനോ അമ്മയോ ആണ്, പാരൻ്റാണ്. അടുത്തത് ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1890. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, പാർസീസ് എന്നിവർക്ക് അവരുടെ വ്യക്തി നിയമപ്രകാരം ദത്തെടുക്കൽ അവരുടെ വ്യക്തി നിയമത്തിൽ ആസച്ച് പറഞ്ഞിട്ടില്ല. അതായത് ദത്തെടുത്ത് കഴിഞ്ഞാൽ അവർ പാരൻ്റായിട്ടല്ല, രക്ഷിതാവായിട്ട്, ഗാർഡിയനായിട്ടാണ് ആക്ട് ചെയ്യുക. 18 വയസ്സായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലൈഫിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് നോക്കാൻ കഴിയും എന്നുള്ളത് അർത്ഥം. മൂന്നാമത് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് അമെൻഡ് ചെയ്തു. അത് പ്രകാരം അബാൻഡൻഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ വീണ്ടും ഈ പോയിന്റ് സ്ട്രെസ് ചെയ്യുന്നു, നമ്മുടെ ഇവിടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം അബാൻഡൻഡ് ആണ്. അവർ ഓർഫൻഡ് അല്ല, അമ്മ തൊട്ടിൽ കൊണ്ടു കിടത്തി അവർ പോകുന്നതല്ല. പലരും വീട്ടിലെ സാഹചര്യം കാരണം വളർത്താൻ പറ്റാതെ ഏൽപ്പിച്ചു പോകുന്നതാണ്. ഈ അവസ്ഥ നോർത്ത് ഈസ്റ്റിൽ ഭയങ്കര കോമൺ ആണെന്ന് അവിടെ റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു. അവിടെ നമുക്ക് കുറേ കുട്ടികളുണ്ടാവും, അവർ ഏതെങ്കിലും ഒരു ബന്ധുവിനെയാണ് ഏൽപ്പിക്കുക നോക്കാനായിട്ട്. ആ കുഞ്ഞ് ജനിച്ച കാലം മുതൽ പിന്നെ ആ കുഞ്ഞ് ഈ സ്വന്തം വീട്ടുകാർ ചിലപ്പോൾ കാണുകൂടിയില്ല. അത് ഒരു രീതിയിൽ ഫോസ്റ്റർ കെയർ ആണ്. അങ്ങനെ ബന്ധുക്കളെ ഏൽപ്പിക്കുന്നത് പിന്നെയും ഭേദമാണ്. അറ്റ്ലീസ്റ്റ് കുട്ടികൾ ഫാമിലികളിലാണ് ജീവിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് കുട്ടികളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും 2-3 ഓർഫനേജ് പോയി കണ്ട് അവസ്ഥ മനസ്സിലാക്കാൻ റെഡി ആവണം എന്നുള്ളതാണ്. നാലാമത്തത് കാര റെഗുലേഷൻ. കാര, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ അഡോപ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, അത് റെഗുലേറ്റ് ചെയ്യുന്ന അപെക്സ് ബോഡിയാണ് കാര. കാരയുടെ റെഗുലേഷൻസ് പ്രകാരമാണ് അഡോപ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് എനിക്കൊരു കുട്ടിയെ ദത്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാരയുടെ സൈറ്റിൽ പോയി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ അവർ കൗൺസിലിങ്ങിന് വിളിക്കും, അവർ വർക്ക്ഷോപ്സ് നടത്തും. ഒരു പാരൻ്റ് ആവാനുള്ള കെൽപ്പ് എനിക്കുണ്ടോ, അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ടോ, വരുമാനം എനിക്കുണ്ടോ എന്ന് നോക്കും. എനിക്ക് കുഞ്ഞിനെ ഒരു എക്സ്ട്രാ, ഒരു പ്ലാൻ ബി, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടോ എന്ന് നോക്കും. കുഞ്ഞിൻ്റെ പേരിൽ അത്യാവശ്യം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെ ഇത്രയും റെഗുലേഷൻസ് നടത്തിയിട്ടാണ്, ഇത്രയും കാലത്തെ സ്ക്രീനിങ് നടത്തിയിട്ടാണ് ഓരോ കുഞ്ഞിനെയും അവരവരുടെ പാരൻസിനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അഡോപ്ഷൻ, എസ്പെഷ്യലി സിംഗിൾ പാരൻ്റ് അഡോപ്ഷൻ, കേട്ടുകേൾവി ഇല്ലാത്തതും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല റെസ്പോൺസ് തരാത്തതുമായിട്ടുള്ളൊരു സംഗതിയായി നിലനിൽക്കുന്നു. എൻ്റെ സ്ലൈഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രസൻറ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡാണിത്. ഇത് എഴുതിയെടുത്താലും തെറ്റില്ല എന്ന് ഞാൻ പറയും. ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. അതായത് ടോട്ടലി അൺറിലേറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന 3-4 ഇഷ്യൂസിനെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യമാണ്. ഒരു പോയിന്റ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെ ഏറ്റവും നല്ല ഓർഫനേജിന് പോലും ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓരോ കുട്ടിക്കും വേണ്ടത് ഒരു കുടുംബമാണ്, കുടുംബത്തിൻ്റെ സാഹചര്യമാണ്, അവിടുത്തെ ആൾക്കാരാണ്. ഓക്കെ, ഇതൊന്നും ഈ കുടുംബത്തിൻ്റെ അടിത്തറകൾ, ഇപ്പോൾ കാലം മാറി, എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയായി. കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ കുറച്ച് ലാക്സേറ്റീവായിട്ട് വിട്ടാൽ അവരവരുടെ വഴിക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. ഇതുപോലെ കുടുംബത്തിൻ്റെ അടിത്തറ കുടുംബത്തിൻ്റെ അടിത്തറ വീക്കാവുന്നത് പാരൻസിനെ മാത്രം തന്നെ പ്രശ്നമല്ല, ആ സപ്പോർട്ട് സിസ്റ്റം സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ കൂടെ കാരണമാണ്. അങ്ങനെയുള്ളവരാണ് പിന്നെ ബ്ലൂ വെയിൽ കളിക്കാനും ആട് മേയ്ക്കാനും പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ചുരുക്കുകയാണ്. ഈ പ്രസൻറ്റേഷൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്ത് അഭയ് ശങ്കർ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മനോജ് ബ്രൈറ്റ്, പിന്നെ ഇന്നലെ വീട്ടിലിരുന്ന് എനിക്ക് നല്ലൊരു ഡെമോ നടത്തി എൻ്റെ ഇത് പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച എൻ്റെ പേരൻസിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കൂടാതെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എസെൻസിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വന്ന് ഇത് ഇത്രയും സമയം എന്നെ സഹിച്ചിരുന്ന ഓഡിയൻസിന് ഞാൻ എൻ്റെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ എഴുതി തരാവുന്നതാണ്. ഓക്കെ, സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ, have you read Pritish Roy's the one you cannot have, if not do at the earliest, so that you have a beautiful idea about family life? I have just begun to read. It is very interesting. It is known that homosexuality is not an offense in India, am I right? Sir, homosexuality adyam paranda. Yes, thank you so much. ഞാൻ എന്തായാലും ആ പുസ്തകം വായിക്കാൻ ശ്രമിക്കാം. ഹോമോസെക്ച്വാലിറ്റി ആസ് സച്ച് ഒരു ക്രൈമായിട്ട് ഇന്ത്യയിലില്ല. പക്ഷേ അവരുടെ സെക്ഷ്വാലിറ്റി എന്നൊരു എന്താ പറയുക ക്രിമിനലൈസ് ഒഫൻസാണ് അത് അഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിന് അത് വലിയൊരു തടസ്സമാണ് അവരെ ടോർച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ശരിക്കുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആ നിയമം തന്നെ ധാരാളമാണ് ഇറ്റ്സ് വെരി ഡ്രാക്കോണിയൻ ലോ ആൻഡ് വി ആർ ലിവിങ് ഇൻ എ ഷെയിംഫുൾ സൊസൈറ്റി Living together, what is your opinion? How does my opinion matter? Yeah, താല്പര്യമുള്ളവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ ഈ ഇവിടുത്തെ നിയമങ്ങളൊന്നും അതിനെ എതിർപ്പ് പറയുന്നില്ല സോഷ്യൽ മെനസ്സായി മാറാത്തടത്തോളം കാലം എങ്ങനെ ജീവിച്ചാലും അല്ല എനിക്ക് അഭിപ്രായമൊന്നുമില്ല കൂട്ടുകുടുംബങ്ങളുടെ തകർച്ച ഒരു ചരിത്രപരമായ അനിവാര്യതയല്ലേ മരുമക്കത്തായും മറ്റും അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിരുന്നു അപ്പോൾ കൂടുപുടങ്ങളിൽ തിരിച്ചു പോകാനുള്ള സംഘപരിവാർ ആഹ്വാനത്തെ എങ്ങനെ കാണുന്നു ഒന്ന് സംഘപരിവാർ ആഹ്വാനവുമായി എനിക്കൊന്നും ചെയ്യാനില്ല രണ്ട് കൂട്ടുകുടുംബങ്ങൾ തകർച്ച ചരിത്രമായ ഒരു അനിവാര്യതയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും പഴയ ഫാമിലി സ്ട്രക്ചർ മാറി പുതിയ ഫാമിലി സ്ട്രക്ചർ വരും അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല പിന്നെ ദർ ഇസ് നോ ഫ്രീ ലഞ്ച് എന്ത് സാധനത്തിനും അതിൻ്റെതായ ഗുണവും ദോഷങ്ങളും ഉണ്ടാവും മരുമക്കത്തായം പോയത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൂട്ടുകുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു എലമെന്റ് മാത്രമാണ് അതായത് കമ്മ്യൂണൽ പാരന്റിങ് അത് മനസ്സുണ്ടെങ്കിൽ നമുക്കിപ്പോഴും ചെയ്യാവുന്നതാണ് ഇപ്പം ഫ്ലാറ്റുകളിൽ ഇപ്പം നടക്കുന്ന പല ഫ്ലാറ്റുകളിലും കണ്ടിട്ടുണ്ടാവില്ലേ അടുത്തടുത്ത ഫാമിലികളൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരിക്കും അതിൽ ഒരു ഫ്ലാറ്റിൽ ഒരാൾക്ക് വയ്യാതായാൽ മറ്റേ ഫ്ലാറ്റിൽ ആളായിരിക്കും കൊണ്ടുപോവുക അതും ഒരു വിധത്തിൽ കമ്മ്യൂണൽ പാരന്റിംഗ് ആണ് ആ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കൂട്ടുകുടുംബങ്ങൾക്ക് അതിൻ്റേതല്ലാത്ത ദോഷകരമായിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് അതിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആവില്ല അതിപ്പോൾ സംഘപരിവാർ എത്ര പറഞ്ഞാലും പോസിബിൾ ആവില്ല വാട്ട് ഷുഡ് എ സെപ്പറേറ്റഡ് സിംഗിൾ ഫാദർ ഡു ടു അഡോപ്റ്റ് എ ബേബി ഗേൾ വെരി സോറി കാരണം എഗെയിൻ ഞാൻ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ് സിംഗിൾ പാരൻ്റ് മെയിലാണെങ്കിൽ പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ റെഗുലേഷൻ സമ്മതിക്കില്ല പക്ഷേ ഡോണ്ട് ലൂസ് ഹോപ്പ് യു ക്യാൻ ഗോ ബൈ ദ കോർട്ട് കാരണം ആദ്യത്തെ 26 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ തിവാരിയെ ദത്തെടുക്കാൻ അവർ അനുവദിക്കാതിരുന്നത് അദ്ദേഹം നിയമയുദ്ധത്തിനൊടുവിൽ അത് 30 വയസ്സിൽ നിന്ന് 25 ആക്കി അദ്ദേഹം ആ കുട്ടിയെ ദത്തെടുത്തു അന്തസ്സായിട്ട് വളർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൺകുട്ടിയെ ദത്തെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മോറലിസ്റ്റിക് വ്യൂ നമ്മളെ ബ്ലൈൻഡ് ആക്കിയിരിക്കുന്നതാണെന്നേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി കോർട്ടിനെ അപ്രോച്ച് ചെയ്ത് മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കുറച്ച് പേര് ഇറങ്ങുന്നതുകൊണ്ടാണ് ഇക്കാലം അത്രയും നിയമങ്ങളെല്ലാം മാറിയിരിക്കുന്നത് സോ ഡോണ്ട് ലൂസ് ഹോപ്പ് ഒരുപാട് പേര് ഇതിനെതിരെ ലോബി ചെയ്യുന്ന ആൾക്കാരുണ്ട് എഗെയിൻ ഇപ്പം തൽക്കാലം നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ഒരു ഓപ്ഷൻ ഇല്ല ബട്ട് പറയാൻ പറ്റില്ല നാളെ ഒരിക്കൽ നിയമം മാറി അടുത്ത റെഗുലേഷൻ വരുമ്പോൾ സിംഗിൾ മെയിൽസിന് ബേബി ഗേൾ പെൺകുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ലോബി ചെയ്യാം Wouldn't it be better to institutionalize a child rather than make his or her endure abusive parents? Very difficult question. കിണറ്റി ചാടി ചാവണോ വിഷം കഴിച്ച് ചാവണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ആ ക്വസ്റ്റ്യൻ ബിക്കോസ് എഗെയിൻ എനിക്ക് ഈ ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരമില്ല സദസ്സിൽ ആർക്കെങ്കിലും അതിനൊരു ഉത്തരം ഉണ്ടെങ്കിൽ പറയാം കുട്ടിയെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഫനേജിലാക്കുന്നതാണോ അബ്യൂസീവായിട്ടുള്ള പാരൻസിൻ്റെ കൂടെ ജീവിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നെയ്ത കേസ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞോണാണ് ഏത് രീതിയിലുള്ള ജീവിതം രണ്ടും അത്ര നല്ല സുഖകരമായിരിക്കില്ല പിന്നെ അബ്യൂസ് ഒഴിഞ്ഞു കിട്ടും എന്നുള്ള ഇതേ ഉള്ളൂ പിന്നെ അബ്യൂസീവ് പാരൻസ് ആണെങ്കിൽ നിയമം മൂലം കുട്ടീനെ അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ഡേ കെയർ അല്ലെങ്കിൽ ചൈൽഡ് കെയറിലേക്ക് ഗവൺമെൻറ് തന്നെ മാറ്റും ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് നോട്ട് ഈവൺ എ ക്വസ്റ്റ്യൻ ഗവൺമെൻറ് അറിഞ്ഞാൽ കുട്ടിയെ ചൈൽഡ് കെയറിലേക്ക് മാറ്റിയിരിക്കും പാരൻസ് അബ്യൂസീവ് ആണെങ്കിൽ അഗെയിൻ കാൺസേ കുടുംബം എന്നതിന് വിവാഹം അനിവാര്യമാണോ അല്ലെങ്കിൽ എന്താണ് കുടുംബം എന്താണ് വിവാഹം എഗെയിൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള പ്രായോ പക്വതയോ എനിക്കായോ എന്ന് എനിക്ക് ഉറപ്പില്ല കുടുംബം എന്നത് വിവാഹം അനിവാര്യമാണോ എന്നോട് ചോദിച്ചാൽ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അല്ല കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കൂട്ടുകാർ കുടുംബമായിട്ട് തോന്നാറില്ലേ കൂട്ടുകാരുടെ വീട് കുടുംബമായിട്ട് തോന്നാറില്ലേ അതൊക്കെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ സ്ട്രിക്ട് സെൻസിൽ കോർട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് ഫാമിലി ഡിഫൈൻ ചെയ്യണേന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും Again, Pradhanamaitum innathe sahacharyattil kaanunna mattoru karyam കുട്ടികൾ ഉണ്ടാവുന്നതും വിവാഹവും മാരേജും പാരന്റ്ഹുഡും രണ്ടും രണ്ടായി കാണാൻ വേർതിരിച്ച് കാണാൻ രണ്ടും രണ്ട് കാര്യങ്ങളായി കാണാൻ തയ്യാറാവുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോൾ പുതിയ സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട് കുറച്ച് ലിബറൽ മൈൻഡ്സ് ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട കാര്യമാണ് ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നന്ദി അപർണ എസൻഷ്യ 2017 സ്നേഹോപഹാരം അപർണയ്ക്ക് നൽകുന്നതിനായി ട്രിവാൻഡ്രം മിഷൻ സെക്രട്ടറി നാഗേശ്വർ ക്ഷണിച്ചു